നമസ്കാരം. നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളുടെ ഇന്നത്തെ അവസ്ഥ വളരെയധികം ഭീതിജനകമാണ്. ഏത് സമയത്താണ്, എപ്പോഴാണ്, എന്താണ് സംഭവിക്കുക എന്നറിയാത്ത രീതിയിലുള്ളൊരു പാനിക് സിറ്റുവേഷനാണ് നമുക്കിന്ന് ഇന്ത്യയിലുള്ളത്. നമ്മളൊരു തേർഡ് വേൾഡ് കൺട്രി എന്നൊക്കെയും പറയുന്ന അവികസിത രാഷ്ട്രമാണ്. ഇവിടെ പട്ടിണി കിടക്കുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, എല്ലാമുണ്ട്. എങ്കിൽ പോലും ലോകമറിയുന്ന, ലോകമാദരിക്കുന്ന ഒരു ജനാധിപത്യ മതേതരത്വ ഭാവന ഉള്ള, അതിൻ്റെ പേരിലാണ് നമ്മൾ ലോകത്തിൽ മഹനീയ സ്ഥാനത്ത് ചെന്നെത്തിപ്പറ്റി നിൽക്കുന്നത്. ഒരു ബഹുസ്വരത, അത് വൈവിധ്യങ്ങളുടെ പേരിലുള്ള ഏകത, ബഹുസ്വരത. ഭാഷയുടെ പേരിലാണെങ്കിലും, വസ്ത്രദാനത്തിൻ്റെ പേരിലാണെങ്കിലും, സംസ്കാര അനുഷ്ഠാനാദി ആചാരാദി കാര്യങ്ങളാണെങ്കിൽ പോലും വേറെ എവിടെയും കാണാത്ത ഒരവസ്ഥ ഇന്ത്യയിലുണ്ട്. അതെല്ലാവരും സമ്മതിച്ചു തന്നിട്ടുള്ളതാണ്. പല ടൂറിസ്റ്റുകളും പറഞ്ഞിട്ട് ഇന്ത്യയിൽ വന്നാൽ പിന്നെ എവിടെയും ലോകത്തിൻ്റെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ മരുഭൂമിയുണ്ട്, മഹാവനങ്ങളുണ്ട്, പർവ്വതങ്ങളുണ്ട്, നദികളുണ്ട്. 10-35 തരം പ്രത്യക്ഷ ഭാഷകളുണ്ട്, അനുബന്ധമായിട്ടുള്ള ഭാഷകൾ വേറെ. അതുകൊണ്ട് ലോകത്തിനൊരു നടുമുറി കണ്ടമാണ് നമ്മുടെ ഭാരതം. പക്ഷേ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. ഇന്ന് സ്വാതന്ത്ര്യം എന്നുള്ളത്, നമ്മുടെ ബ്രിട്ടീഷുകാർ ഭരിച്ച സമയത്ത് അന്ന് ജനങ്ങൾക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യം എന്താണോ, അത്രയും സ്വാതന്ത്ര്യം പോലും ഇന്നുണ്ടോന്ന് സംശയമാണ്. കാരണം ബ്രിട്ടീഷുകാർ പ്രത്യക്ഷത്തിലാണ് ഭരിച്ചിരുന്നത്. അവർക്ക് ശത്രുക്കളുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി ഒരു അർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ ശത്രുവായിരുന്നു. പക്ഷേ അവരദ്ദേഹത്തോട് വളരെയധികം മാന്യമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്, വളരെ മാന്യമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. മഹാത്മാഗാന്ധിയുടെ പ്രവർത്തനങ്ങളാണ് അവർക്ക് ഇന്ത്യ വിട്ടു പോകാനുള്ള ഒരവസരം, ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചത്. പക്ഷെ അദ്ദേഹത്തെ അവർ തല്ലാനോ കൊല്ലാനോ നിന്നില്ല. വേറെ ഏതെങ്കിലും പോർച്ചുഗീസുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള ആൾക്കാരൊക്കെ ആയിരുന്നെങ്കിൽ, അധിനിവേശം നടത്തിയിരുന്ന ആൾക്കാർ ആയിരുന്നെങ്കിൽ, മഹാത്മാഗാന്ധി എന്നൊരു പേര് പോലും നമ്മൾ കേൾക്കില്ല. തല പൊക്കുമ്പോഴേക്കും തല കളയുമായിരുന്നു. പക്ഷെ ഇന്നത്തെ സ്ഥിതി, രാഷ്ട്രീയമായിട്ട് ഉള്ള എതിരാളികളെ ഒന്നിലോ തങ്ങളുടെ വശത്താക്കുക, തങ്ങളുടെ കാൽക്കീഴിലാക്കുക, തങ്ങളുടെ കാൽ ചൂട്ടലാക്കുക, തങ്ങളുടെ അടിമകളാക്കുക, അതല്ലെങ്കിൽ വിധേയന്മാരാക്കി മാറ്റുക, അതല്ലെങ്കിൽ അനിഗ്രേറ്റ് ചെയ്യുക, ഇല്ലാതാക്കുക. ഇതാണ് ഇപ്പോൾ നടന്നു വരുന്നത്. 16 വർഷങ്ങൾക്ക് മുൻപ് ഒരു 2006 മഹാരാഷ്ട്രയിൽ ഒരു സ്ഫോടനം നടന്നു. ആ സ്ഫോടനത്തിൽ ഒരുപാട് ആളുകൾക്ക് അവരുടെ വലിയ പരിക്കുകൾ സംഭവിച്ചു. 2 പേര് കൊല്ലപ്പെട്ടു. 2 പേരും RSS-കാരായിരുന്നു. RSS-കാരെ ബോംബ് വെച്ച് കൊന്നു. ഇതാണ് നമ്മളന്ന് കേട്ട വാർത്ത. സ്വാഭാവികമായിട്ട് അതിൻ്റെ സംശയ തലങ്ങൾ നീണ്ടു നിൽക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് നേരെയോ, അതല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ, BJP അല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെയൊക്കെ ആയിരിക്കും, തീവ്രവാദികൾക്കൊക്കെ എന്ന് മുദ്ര കുത്തപ്പെട്ടവരുടെ മേലെയായിരിക്കും. 2 RSS-കാർ കൊല്ലപ്പെട്ടു, ബോംബ് എറിഞ്ഞവരെ കൊന്നു. ഇതാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷെ സംഭവം മറ്റൊന്നാണ്. ഈ സംഭവം സംബന്ധിച്ച് ഇപ്പോഴൊരു വലിയ വെളിപ്പെടുത്തൽ നടന്നിരിക്കുകയാണ്. അതിൽ പങ്കെടുത്ത ആൾ തന്നെയാണ് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. ഇത് ബോംബ് സ്ഫോടനം, ഈ ബോംബ് സ്ഫോടനം ബോംബ് ഉണ്ടാക്കുന്ന സമയത്തുണ്ടായ, നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനമാണ്.
ഈ നിർമ്മാണ പ്രക്രിയയിൽ ഭാഗമാക്കായിരുന്ന ആൾക്കാർ മുഴുവൻ RSS-കാരാണ്, സംഘപരിവാറിൻ്റെ ആൾക്കാരാണ്. അതിലൊരാളാണ് യശ്വന്ത് ഷിൻഡെ. അദ്ദേഹമാണ് ഈ വെളിപ്പെടുത്തൽ സംബന്ധിച്ചുള്ള ഹർജി കോടതിയിൽ കൊടുത്തത്. മഹാരാഷ്ട്രയിലെ നാന്തേഡ് സെഷൻസ് കോടതിയിലാണ് വെളിപ്പെടുത്തൽ നടന്നിട്ടുള്ളത്. നാന്തേഡ് സ്ഫോടന കേസിലെ വെളിപ്പെടുത്തൽ നടന്നിട്ടുള്ളത്. ഇദ്ദേഹം ഇപ്പോൾ RSS-കാരനല്ല, മുൻ RSS പ്രവർത്തകനാണ്. അതും വളരെ തീവ്രമായിട്ട് RSS വേണ്ടി പ്രവർത്തിച്ച ആളാണ്. ഒരിക്കലേ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി, അന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായിരുന്ന ഫറൂഖ് അബ്ദുള്ളയുടെ മുഖത്ത് അടിച്ച കേസിൽ അദ്ദേഹം പ്രതിയാണ്. അത്രത്തോളം തീവ്രമായിട്ടുള്ളൊരു ചിന്തയുള്ള RSS പ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. ഈ ഹർജിയിൽ ഇനി സർക്കാർ അതിന് മറുപടി നൽകേണ്ടതുണ്ട് എന്ന് ഈ നന്ദേഡ് സ്ഫോടന കേസ് വാദം കേൾക്കുന്ന സെഷൻസ് ജഡ്ജി ആയിട്ടുള്ള അശോക് ആർ ധമേച്ച ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭീകരപ്രവർത്തനങ്ങൾക്കായിട്ട് യുവാക്കളെ സൈനിക പരിശീലനത്തിലൂടെ വാർത്തെടുക്കുന്നു, അതിനുശേഷം ബോംബ് നിർമ്മിക്കാൻ, ബോംബ് പോലെയുള്ള മാരകവസ്തുക്കൾ നിർമ്മിക്കാൻ പഠിപ്പിക്കുന്നു, അതിൻ്റെ സ്ഫോടന പരിശീലനത്തിന് ഭാഗമാക്കുകയും ചെയ്യുന്നു. ഈ പ്രവൃത്തി സംഘപരിവാർ വലിയ തോതിൽ നടത്തി വരുന്നുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. വെളിപ്പെടുത്തൽ നടത്തിയ യശ്വന്ത് ഷിൻഡെ ഇന്നും മുംബൈയിൽ, അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടൊരു ബിസിനസ്സുകാരനാണ്. അതെ, അന്ന് RSS പ്രവർത്തകനായിരുന്നു, ഇന്ന് RSS-നകത്ത് അദ്ദേഹം ഇല്ല. രാജ്യത്ത് നടന്ന അനവധി ബോംബ് സ്ഫോടനങ്ങളിൽ RSS-ന് പങ്കുള്ളതായിട്ട് നന്ദേഡ് കോടതിയിലെ സത്യവാക്മൂലത്തിൽ ഇദ്ദേഹം ഈ യശ്വന്ത് ഷിൻഡെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശ്യം BJP രാഷ്ട്രീയ നേട്ടമാണ്. RSS, ബജരംഗ് ദള്, BHP ഇവരെല്ലാവരും ഈ ശൈലിയിൽ രാജ്യത്തെ ഭീകരപ്രവർത്തനങ്ങൾ നടത്തി കലാപം സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. LK അദ്വാനി, അതുപോലെ RSS നേതാക്കളായ ഇന്ദ്രേഷ് കുമാർ, മോഹൻ ഭാഗവത്, അവരുടെ പേരുകൾ സത്യവാക്മൂലത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇതിൽ മോഹൻ ഭാഗവത് ഇന്ന് RSS-ൻ്റെ ഹെഡാണ്. LK അദ്വാനി ഇപ്പോൾ അദ്ദേഹം പ്രത്യക്ഷ രാഷ്ട്രീയത്തിലില്ല. സ്ഫോടന വിവരങ്ങളെല്ലാം തന്നെ സർക്കാർ രേഖകളിലുണ്ട് എന്ന് യശ്വന്ത് ഷിൻഡെ പറഞ്ഞു. ഈ വെളിപ്പെടുത്തൽ സംഭവം നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ മുക്കിയും മൂളിയും മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അവരുടെ മൗനം തീർത്തും ഭയമുളവാക്കുന്നതാണ്. മുഖ്യധാര മാധ്യമങ്ങൾ ഈ പ്രവർത്തനത്തിലൂടെ ഒരു കാര്യം തെളിയിച്ചിരിക്കുകയാണ്. ഞങ്ങൾ മുക്കിക്കളയെന്ന് പറയില്ലേ, മുഖ്യധാര മാധ്യമങ്ങളാണ് എന്നവർ തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളിൽ 90% നടക്കുന്നത് മുഴുവൻ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടു മുമ്പിലാണ് സംഭവിക്കുക. ഇത്തരം സംഭവങ്ങളെ രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും വളച്ചൊടിച്ച് പിരിച്ച് BJP തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയും ചെയ്യും. കാരണം ഇപ്പോൾ അധികാരം അവരുടെ കയ്യിലാണ്. അധികാരത്തിൻ്റെ ഒരു ചെറിയ തുണ്ട് കഷ്ണം പോലും മറ്റുള്ള പാർട്ടികൾക്ക് ഇല്ലതാനും. ആയതുകൊണ്ട് തന്നെ ഒരു ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ മാതൃകയിലാണ് BJPയും അതിൻ്റെ പ്രീമിയർമാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവധി കിട്ടി അർമാദിക്കാൻ വേണ്ടി പണ്ട് ഞാൻ ഒരു പത്രത്തിൽ വായിച്ചതാണ്, അവധി കിട്ടാൻ വേണ്ടിയിട്ട് സ്കൂൾ കെട്ടിടത്തിന് തീയിട്ട കുറെ കുട്ടികൾ അവരെ പിടിച്ചു. തങ്ങൾ പഠിക്കുന്ന സ്കൂൾ കെട്ടിടത്തിൽ തീയിടുകയാണ് അവർ. എന്തിനാ? അവധി കിട്ടാൻ വേണ്ടി. ഇതാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം തീയിടുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് നേട്ടം കൊയ്യാൻ, വോട്ട് കൊയ്യാൻ അധികാരത്തിൻ്റെ ഇടനാഴിയിൽ വിലസാൻ വേണ്ടിയിട്ട് അതാണ് BJP ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട് നശിച്ചാലും വിരോധമില്ല, നാടിന് അതീശത്വം തങ്ങൾക്ക് മാത്രമെന്ന ചിന്തയാണ് BJPക്കുള്ളത്. ഞാൻ ഓർത്തു പോകുന്നൊരു കാര്യമുണ്ട്, ഗീതയിൽ പറയുന്നുണ്ട്, നകാംക്ഷേ വിജയം കൃഷ്ണ നജരാജ്യം സുഖാനിജ കിന്നോ രാജ്യേന ഗോവിന്ദ കിം ബോഗേർ ജീവിതേനവ. അർജുനൻ പറയുന്നതാണ്, എല്ലാം നശിപ്പിച്ച്, ഗുരുകാരണവന്മാരെ നശിപ്പിച്ച്, ഇവിടെയുള്ള യുവാക്കളെ മുഴുവൻ നശിപ്പിച്ച്, ഇത് രക്തക്കളമാക്കിയിട്ട് അതിൽ നിന്ന് രസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്?
നഗാംക്ഷ വിജയം, അങ്ങനൊരു വിജയം ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ അർജുനനും ഈ ഭാരതത്തിൽ തന്നെയാണ് ജീവിച്ചിരുന്നിരുന്നത്. ഇന്നിപ്പോൾ ഇത് കൊലക്കളമാക്കിയാലും രക്തക്കളമാക്കിയാലും ആൾക്കാരെ പേടിപ്പിച്ചും പീഡിപ്പിച്ചും അതിഭീതിതമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചിട്ടും തങ്ങളുടെ അതീശത്വം നിലനിർത്തുക, ഇതാണ് ബി ജെ പി ചെയ്യുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, യശ്വന്ത് ഷിൻഡെയുടെ വെളിപ്പെടുത്തൽ സത്യമോ അസത്യമോ എന്തോ ആകട്ടെ, ഇന്നിപ്പോ ഭാരതത്തിന്റെ സ്ഥിതി എന്താണ്? ഇവിടുത്തെ പണ്ട് റഷ്യയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജോസഫ് സ്റ്റാലിൻ ഭരിച്ചിരുന്ന കാലഘട്ടം, കൊമ്പമീശക്കാരനായിട്ടുള്ള ജോസഫ് സ്റ്റാലിൻ ഭരിച്ചിരുന്ന കാലഘട്ടം. അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ സമയത്ത് ബുൾഗാനിനാണോ ക്രൂഷ്ചേവാണോ ആരോന്നറിയില്ല, അവര് സ്റ്റാലിനെ വിമർശിച്ചുകൊണ്ട് അവരുടെ പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ ആരോ വിളിച്ചു ചോദിച്ചു, സ്റ്റാലിനുള്ള സമയത്ത് നിങ്ങൾക്കിത് പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. പെണ്ണത്തെ അദ്ദേഹം തന്റെ പോക്കറ്റിൽ തോക്കെടുത്ത് അയാളെ നേരെ ചൂണ്ടി, പെണ്ണത്തെ അയാൾ അവിടെ ഇരുന്നു, പറഞ്ഞു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതായിരുന്നു അന്നത്തെ അവസ്ഥ. ആയതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തുള്ള ആളുകളും പ്രതിപക്ഷ ഭാവന വെച്ച് പുലർത്തുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷ ഭാവന വെച്ച് പുലർത്തുന്ന വ്യക്തികളും എഴുത്തുകാരാകട്ടെ സെലിബ്രിറ്റികളാകട്ടെ എല്ലാവരും ഇന്ന് ഭയചകിതരാണ്. പണ്ട് റഷ്യയുടെ ഒരു പൂമുഖത്ത്, ഒരു വീട്ടിലെ പൂമുഖത്ത് ഇരുന്ന ഒരാളിങ്ങനെ ചിരിക്കുകയാണ്, എന്ന് ചിരിക്കുകയാണ് ഒറ്റയ്ക്ക് ആരും ഇവിടെ. അപ്പൊ ആ വഴിക്ക് പോകുന്ന ഒരാൾ ചോദിച്ചു, എന്താ സുഹൃത്തെ നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കണേ, തലയ്ക്ക് വല്ല ഓളം വെട്ടിയോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹേ ഇന്നിവിടെ പോലീസുകാരൊന്നും വന്നില്ല, വൈകുന്നേരം 6 മണിയായി, കാലത്തും ഒരു വൈകുന്നേരം വരെ പോലീസുകാരൊന്നും വന്നില്ല എന്ന്. അതായിരുന്നു റഷ്യയുടെ ഒരു കാലത്തെ സ്ഥിതി. ഏതെങ്കിലും കാരണവശാല് ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വന്ന് കയറി ചെക്കിങ്ങും പരിശോധനയും അതും ഇതും ഭീഷണിപ്പെടുത്തലും എന്നും അവിടെ നടമാടിയിരുന്നു എല്ലാ വീടുകളിലും. ഇന്നും കാലത്തും ഒരു വൈകുന്നേരം വരെ പോലീസുകാരൊന്നും വന്നില്ല, ആ സന്തോഷത്തിൽ ഞാനിരുന്ന് ചിരിച്ചു പോയതാണ് സുഹൃത്തെ എന്ന് പറയുന്ന ഒരു സംഭവം. ഇതാണിന്നിപ്പോ നമ്മുടെ ഇന്ത്യയുടെയും സ്ഥിതി. ഇതാണ് ഇവിടെയുള്ള പീക്കിരി പിള്ളേര്, സംഘപരിവാറിന്റെ പീക്കിരി പിള്ളേര് പോലും ഇവിടെയുള്ള ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നത് ഞങ്ങൾ ഫോൺ വിളിച്ച് ഇഡിയെ കൊണ്ടിരുന്നു പറഞ്ഞിട്ടാണ്. പോലീസ് സ്റ്റേഷനിൽ പോയി പണ്ട് കുട്ടികളെ നമ്മൾ പേടിപ്പിക്കാറുണ്ട്, അതേ ഞങ്ങൾ പോലീസ് വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊച്ചുകുട്ടികളെ പേടിപ്പിക്കുന്ന പോലെയാണ് ഇവിടുത്തെ പീക്കിരി പിള്ളേർ പോലും നാട്ടിലുള്ള ആൾക്കാരെ പേടിപ്പിക്കുന്നത്. ഇവിടെ മറ്റേ ഇഡി വരും, നിങ്ങളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരും, ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ ഫോൺ വിളിച്ചാൽ മതി, ഹലോ, അപ്പൊ അവര് വരും, CBI വരും എന്ന രീതിയിൽ മറ്റുള്ളവരെ അടക്കി ഒതുക്കി സ്വാതന്ത്ര്യം നമ്മളിൽ നിന്ന് അകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 കിട്ടിയ സ്വാതന്ത്ര്യം ഒരു മിഥ്യയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു മാൻഡേറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ അവസ്ഥ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനിയൊരു മാൻഡേറ്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഭാരതം പണ്ടത്തെ അടിയന്തരാവസ്ഥയുടെ അങ്ങേയറ്റം, വെറും അടിയന്തരാവസ്ഥയല്ല ഒരു സൂപ്പർ അടിയന്തരാവസ്ഥയുടെ ഭാവനയെ ഭാവത്തിലേക്ക് ഇന്ത്യ കടന്നു കയറുന്നുള്ള യാതൊരു അംശവുമില്ല. ആളുകൾ കാട്ടിൽ നിൽക്കുന്ന കൃഷ്ണമൃഗത്തിൻ്റെ പോലെയാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത്. അവർക്ക് നാക്കില്ല, വാക്കില്ല, കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, പറയാൻ പാടില്ല. പോത്തുകളെ പോലെ അവരുടെ പണി ചെയ്യുക, ജീവിച്ചോളുക. ഡൽഹിയിൽ എന്ത് നടക്കുന്നു, സർക്കാർ എന്ത് ചെയ്യുന്നു, BJP സർക്കാർ എന്ത് ചെയ്യുന്നു, അത് നിങ്ങൾ അന്വേഷിക്കേണ്ട. അവിടെ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇന്ത്യക്ക് അന്യമായി നിൽക്കേണ്ട ഗതികേട്, യാതൊരു വിധ അവകാശങ്ങളും ഇല്ലാത്ത BJP യുടെ ആളുകളെ അനുസന്ധാനം ചെയ്യുക എന്നുള്ള ചുമതല മാത്രം വെച്ച് പുലർത്തുന്ന ഒരു തരം കബന്ധങ്ങളായിട്ട് കങ്കാളങ്ങളായിട്ട് മാറുകയാണ് ഇവിടുത്തെ ഓരോ പൗരന്മാരും. ആരെയും കുറ്റം പറയല്ല, കാരണം സംസ്ഥാനങ്ങൾ നിലനിൽക്കണം, തകർന്നു പോകരുത്. വ്യക്തികൾക്ക് കുടുംബങ്ങളുണ്ട്, കുടുംബങ്ങൾ നിലനിൽക്കണം, തകർന്നു പോകരുത്. ഈ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് എല്ലാവരും ആമ ശത്രു വരുന്ന സമയത്ത് തൻ്റെ അംഗപ്രത്യംഗങ്ങൾ ഉള്ളിലോട്ട് വലിക്കുന്ന പോലെ ഇവിടെയുള്ള സോഷ്യൽ മീഡിയ അടക്കം അതുപോലെ തന്നെ TV ചാനലുകൾ, പത്രങ്ങൾ, സാഹിത്യകാരന്മാർ, എഴുത്തുകാരന്മാർ, ചിന്തകന്മാർ എല്ലാവരും തങ്ങളുടെ അംഗപ്രത്യംഗങ്ങളെ ഉള്ളിലോട്ട് വലിച്ചിരിക്കുകയാണ്.
ഞങ്ങൾക്കൊന്നും കാണണ്ട, ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട, ഞങ്ങൾക്ക് ജീവൻ ബാക്കി കിട്ടിയാൽ മതി എന്നൊരു സാഹചര്യത്തിലാണ് അവർ പോകുന്നത്. ഇനി പറയുന്ന നന്ദയുടെ സ്ഫോടന കേസ്, അവർ ബോംബുണ്ടാക്കുന്നു, അവരുടെ തന്നെ തലയിൽ കൊണ്ടിടുന്നു, അത് കഴിഞ്ഞ് മറ്റുള്ളവരുടെ മേലെ അത് കെട്ടിവെക്കുന്നു. 10-16 വർഷം ഇതിൻ്റെ പേരിൽ കഷ്ടപ്പെട്ട ആളുകൾ എന്നിപ്പ് ഈ സത്യം പുറത്തു വരുന്ന സമയത്ത് അവരുടെ കഷ്ടപ്പാടുകൾക്ക് ആര് മറുപടി നൽകും? കഷ്ടപ്പെട്ടത് ബാക്കി, അതവരുടെ വിധി, അത്രേ അവർക്ക് സമാധാനിക്കാൻ പറ്റുള്ളൂ. ഏതോ ജന്മത്തിൽ ചെയ്ത ഒരു പാപത്തിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞ് വിധി എന്ന് പറഞ്ഞ് സമാധാനിക്കാതെ അല്ലാതെ എന്ത് കഴിയും? ഏതായാലും ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ആളുകൾ അവരുടെ മേലെ പോലും കറുത്ത ചായം പൂശുകയാണ്. ഇന്ത്യ മറ്റൊന്നായിട്ട് മാറുകയാണ്. ഇന്ത്യ ഒരു കാവ്യ പ്രസ്ഥാനമായിട്ട് മാറുകയാണ്. ഒരു സാഫ്രോൺ ഭൂമികയായിട്ട് മാറുകയാണ്, കാവ്യ ഭൂമികയായിട്ട് മാറുകയാണ്. അതിനോടൊപ്പം നിന്ന് അതിന് ഹുറേ വിളിക്കുന്നവർക്ക് മാത്രം ജീവിക്കാൻ അവകാശമുള്ള ഒരു നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതായി കഴിഞ്ഞു. ഇനി അല്പസ്വല്പം കൂടിയേ ബാക്കിയുള്ളൂ. കാലം തെളിയിക്കട്ടെ എന്താകും എന്ന്. എല്ലാത്തിലും സാക്ഷിയായിട്ടൊരുവനുണ്ട് എന്നാണല്ലോ നമ്മുടെ ഉറച്ച വിശ്വാസം. അവൻ്റെ ഇടപെടലുണ്ടാകട്ടെ, അവൻ്റെ തന്ത്രങ്ങൾ, ആ തന്ത്രജ്ഞൻ്റെ, മഹാതന്ത്രജ്ഞൻ്റെ ഇടപെടലുകൾ ഇവിടെ ഉണ്ടാകട്ടെ. പാവപ്പെട്ടവരായിട്ടുള്ള നമുക്ക് പ്രാർത്ഥിക്കാം, അതേ നമുക്ക് വഴിയുള്ളൂ. നമസ്കാരം.